നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു നിരാശാജനകമായിട്ടുള്ള ഒരു വാർത്തയാണോന്ന് ചോദിച്ചാൽ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി നമുക്കൊക്കെ ഒരു നിരാശ ചെലുത്തുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ക്രിക്കറ്റ് ദൈവം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കേരളത്തിന്റെ തന്നെ ഫുട്ബോൾ ദൈവമായി മാറിയ ഒരു സന്ദർഭമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ഓണർഷിപ്പ് ഒഴിയാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ആണ് ലഭിക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ യൂസഫ് അലിയാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം എന്ന് പറയുന്ന നമ്മുടെ ടീമിനെ വാങ്ങാനായിട്ട് പോകുന്നത് എന്നുള്ള വിവരങ്ങളായിരുന്നു നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിന്റെ ഒരു ക്ലിയർ കൺഫർമേഷൻ അവരുടെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് അടിച്ചു കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓണർഷിപ്പിന്റെ എല്ലാ അവകാശങ്ങളും ഇപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ പേരിലാണ് എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഏകദേശം പൂർണ്ണമായും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ വിട്ടുകളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് പേരുടെ റൂംമേറ്റ്സ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയധികം ആരാധകർ ഉണ്ടായത് സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടിട്ടാണ് എന്ന് പറയുന്ന രീതിയിലടക്കം ഒരുപാട് റൂംമേറ്റ്സ് വന്നിരുന്നു. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം അത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയതിന്റെ ഒരു ചെറിയ രീതിയിലെങ്കിലും ആ പങ്ക് സച്ചിൻ ടെണ്ടുൽക്കർ വഹിച്ചിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഓണർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു അഹങ്കാരമായിരുന്നു. കാരണം ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളുടെയും മുമ്പിൽ തലയുയർത്തി പറയാമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറാണ് ഞങ്ങളുടെ ടീമിന്റെ ഓണർ എന്ന്. എന്നാൽ ഇനി അത് പറയാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ ടീമിന്റെ ഉടമസ്ഥാവകാശം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ള ന്യൂസ് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഏകദേശം ഒഫീഷ്യലായി കൺഫേം ആയി കഴിഞ്ഞു. ഇനി ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നും ഫൈനൽ ഒരു കൺഫർമേഷൻ കൂടി വരാനുള്ളൂ. ആ ഒരു സംഭവം കൂടെ വന്നു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ ടീമിനെ വിട്ടുകളയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ എന്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ താൻ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് ഒഴിയുന്നത് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുവരെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പർച്ചേസ് ചെയ്തു എന്നാണ്. അപ്പൊ ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥാവകാശം ലുലു ഗ്രൂപ്പിനായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നതേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരാളെയും കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.